പിതാവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ കരുണയെപ്രതി സ്നേഹത്തെപ്രതി ഞങ്ങൾ നന്ദി പറയുന്നു. പുത്രനായ യേശുവേ, അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾ പാപികളായിരുന്നിട്ടും ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ തള്ളിക്കളയാതെ മാറോട് ചേർക്കുകയും ചെയ്യുന്ന ആ വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ ഏറെ പാപം ചെയ്തിട്ടും ഞങ്ങളെ വിട്ടുപിരിയാതെ ഞങ്ങളുടെ കൂടെ വസിച്ചുകൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന അങ്ങയുടെ വലിയ ദയയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ത്രിയേക ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം, ശക്തി, അഭിഷേകം ഞങ്ങളുടെ നിറയട്ടെ. യേശുവേ, ഇന്ന് ശാലോമിൽ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വ്യക്തികൾ, അവരെ മുഴുവൻ പേരെയും കർത്താവെ അങ്ങ് തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിൻ്റെ വലിയൊരു ചൈതന്യം പകർന്നുകൊണ്ട് അത്ഭുതം പ്രവർത്തിക്കുന്ന കരം നീട്ടി അനുഗ്രഹിച്ചുകൊണ്ട് എല്ലാവരെയും അങ്ങ് ആശ്വസിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ജർമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 4-5 വചനം പറയുന്നു, മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോഴേ നിന്നെ ഞാൻ അറിഞ്ഞിരുന്നു, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു. നീ ജനിക്കുന്നതിന് മുൻപേ നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു. നമ്മൾ ഓരോരുത്തരും പെറ്റമ്മയുടെ ഉദരത്തിൽ പിറക്കുന്നതിന് മുൻപ്, ഒരു ഭ്രൂണമായി രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ജനിച്ചവരാണ്. ജനിക്കുന്നതിന് മുൻപേ നിന്നെ ഞാൻ അറിഞ്ഞിരുന്നു. നിന്റെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു. ഓരോ മനുഷ്യ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിന് ശക്തമായ പദ്ധതികളുണ്ട്. ദൈവത്തിൻ്റെ മുൻപിൽ ഓരോ വ്യക്തികളും വിലപ്പെട്ടവരാണ്. അത് ചെറിയവനെന്നോ വലിയവനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ല,
എല്ലാവരും ദൈവത്തിൻ്റെ മുൻപിൽ വിലപ്പെട്ടവരാ. കാരണം ദൈവം തൻ്റെ ആത്മാവിനെ എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോളേ നിന്നെ ഞാൻ അറിഞ്ഞു, നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു. അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപകടം ദൈവത്തിൻ്റെ പദ്ധതികളെ നമ്മൾ തകിടം മറിക്കുകയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത ജീവിതം, ദൈവത്തിൻ്റെ വചനത്തിന് ജീവിതത്തിൽ വില കൊടുക്കാതെ ലോകത്തിൻ്റെ മോഹങ്ങളിലും ജഡത്തിൻ്റെ ആസക്തികളിലും ഒക്കെ മുഴുകിയുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതികൾ തകർക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. നമ്മളെക്കുറിച്ചുള്ള ശുഭകരമായ, നന്മ നിറഞ്ഞ, അനുഗ്രഹം നിറഞ്ഞ സമൃദ്ധിയുടെ പദ്ധതി, അത് തകർത്ത് കളയുന്നത് നാം ഓരോരുത്തരും തന്നെയാണ്. ഒരിക്കലും ദൈവം നമ്മെ തകർത്ത് കളയാനോ നമ്മെ ചിതറിക്കുവാനോ നമ്മളെ താഴ്ചയിലേക്ക് വിടുവാനോ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സന്തോഷം, നമ്മുടെ ഉയർച്ച, നമ്മുടെ അഭിവൃദ്ധി, ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളത്. ഒരിക്കലും ഒരു മനുഷ്യനെ തകർക്കുന്ന പദ്ധതിയല്ല ദൈവത്തിൻ്റെ പദ്ധതി. തകർന്നവരെ ഉയർത്തുന്ന പദ്ധതി, നശിച്ചവ പുനരുദ്ധരിക്കുന്ന പദ്ധതി. ഈ ദൈവത്തിൻ്റെ പദ്ധതിയോട്, ദൈവത്തിൻ്റെ മനസ്സോട് നമ്മൾ ചേർന്നു നിന്നാൽ ആർക്കും നമ്മളെ തോൽപ്പിക്കുവാനായിട്ടാവില്ല. എൻ്റെ ഒരു സ്നേഹിതൻ ധ്യാനമൊക്കെ കൂടി നല്ല ദൈവാനുഭവത്തിൽ വർഷങ്ങളായിട്ട് പ്രാർത്ഥനയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം വലിയ ദാരിദ്ര്യത്തിലായിരുന്നു. വിശപ്പറിഞ്ഞ ആ മനുഷ്യൻ വളർന്നത്. പലപ്പോഴും വീട്ടിൽ അത്താഴ പട്ടിണിയായിരുന്നു. അപ്പന് അധ്വാനിച്ചു കിട്ടുന്നതുകൊണ്ട് വേണം മക്കളെല്ലാവരെയും നോക്കണം, കുടുംബം നോക്കണം, വലിയ നിവൃത്തികളിലൂടെ കടന്നുപോയ കാലങ്ങൾ. പക്ഷേ ഈ മകൻ പഠിക്കുമായിരുന്നു, നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അദ്ദേഹം വിവാഹിതനാണ്. ഇപ്പോൾ മക്കളുണ്ട്, കുടുംബമുണ്ട്, ബിസിനസ്സുണ്ട്, എല്ലാം നന്നായിട്ട് പോന്നു. അദ്ദേഹം പറയുകയാണ്, ദാരിദ്ര്യത്തിൻ്റെ പടുകുടിയിൽ, പട്ടിണിയുടെ നെരിപ്പോടിൽ വെന്തു തീർന്ന ഒരു സമയം ദേവാലയത്തിൽ മുട്ടുകുത്തിന്നതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹം പറയുകയാണ്, അന്നെനിക്ക് 12 വയസ്സ് പ്രായമേ ഉള്ളൂ. ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എൻ്റെ കുടുംബത്തിൻ്റെ പട്ടിണിയും ദാരിദ്ര്യവും നീ കാണുന്നില്ലേ? എൻ്റെ വയറിൻ്റെ വിശപ്പ് നീ കാണുന്നില്ലേ? എനിക്ക് നീ ജീവിതത്തിൽ ഒരു വഴി തുറന്നു തരണം. എൻ്റെ കുടുംബത്തിന് ഒരു സാമ്പത്തിക ഉയർച്ച വേണം. എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങ് അനുഗ്രഹിച്ച് ഉയർത്തണം. 12 വയസ്സുള്ള ഒരു ബാലൻ്റെ പ്രാർത്ഥനയായിരുന്നത്. ആ പ്രാർത്ഥന ദൈവം അതുപോലെ കേട്ടു. കുറച്ച് നാൾ കൂടെ പഠിച്ചു, 10-ാം ക്ലാസ് വരെ കഷ്ടിച്ച് പഠിച്ചു. അത് കഴിഞ്ഞ് ബോംബെക്ക് വണ്ടി കയറി. ബോംബെയിൽ പോയി ചെറിയ ചെറിയ ജോലികൾ ചെയ്തു. ആ നാളുകളിൽ വ്യത്യസ്തമായ ഭാഷകൾ, ഹിന്ദിയും ഇംഗ്ലീഷും മറാഠിയും വ്യത്യസ്തമായ ഭാഷകളൊക്കെ പഠിക്കാനായിട്ട് സാധിച്ചു. കർത്താവ് വഴികൾ തുറന്നു കൊടുത്തു. അധ്വാനിച്ചുണ്ടാക്കിയ പൈസയുമൊക്കെ ആയിട്ട് വന്ന് നാട്ടിൽ ചെറിയ ഒരു ബിസിനസ് ആരംഭിച്ചു. അധ്വാനിച്ചു കിട്ടിയതിൻ്റെ ഒരു വീതം കുടുംബത്തെ അയച്ചു കൊടുക്കുമായിരുന്നു. സഹോദരങ്ങളൊക്കെ പഠിച്ചു, കാലങ്ങൾ കടന്നു, എല്ലാവരും നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല നിലയിലായി. ഈ മകൻ ആരംഭിച്ച ആ ബിസിനസ്സിനെ കർത്താവ് അങ്ങോട്ട് അനുഗ്രഹിച്ചു. അദ്ദേഹം ഉയർച്ച പ്രാപിച്ചു. ഇന്ന് സാമ്പത്തിക മേഖലയിൽ നല്ല ലെവലിൽ അദ്ദേഹം ജീവിക്കുന്നത്. മക്കളൊക്കെ ഉന്നത വിദ്യാഭ്യാസമൊക്കെ കിട്ടി, ഭാര്യയ്ക്ക് ഉയർന്ന ഒരു ജോലിയുണ്ട്. എല്ലാം ദൈവം കൊടുത്ത് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു.
പാവപ്പെട്ടവരോട് വലിയ കരുണ കാണിക്കുന്ന ഒരു മനുഷ്യന അദ്ദേഹം. ദരിദ്രർക്ക് വേണ്ടി സഹായിക്കാൻ ഒരു മടിയുമില്ല. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ പ്രയർ ഗ്രൂപ്പുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ അവർ ഭക്ഷണം ഒരുക്കും, ചോറും കറികളൊക്കെ വെച്ചിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു ഒരു ഭക്ഷണ ശുശ്രൂഷ എല്ലാ ഞായറാഴ്ചകളും നടത്തുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് സന്തോഷമാണ്, കാരണം അന്ന് എൻ്റെ ദൈവത്തോട് ഞാൻ പറഞ്ഞു എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് ഉയർത്തണമെന്ന്. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ഇന്ന് എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, ഞാനും എൻ്റെ കുടുംബവും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഹോദരങ്ങളും കുടുംബം മുഴുവൻ ഏതാനും വർഷങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു, നല്ല നിലയിൽ ആ കുടുംബം മൊത്തമായി തീർന്നു. നമ്മളത് നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. ഇവിടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനമനുസരിക്കുമ്പോൾ ദൈവം അങ്ങനെയുള്ള വ്യക്തികളെ അനുഗ്രഹിക്കും. അദ്ദേഹം പറയുകയാണ്, സമ്പത്ത് എനിക്കുണ്ട്, പക്ഷേ സമ്പത്തിനോട് എനിക്കൊരാർത്ഥ്യമില്ല. എൻ്റെ സമ്പത്ത് എൻ്റെ ദൈവത്തിനും ദരിദ്രർക്കും വേണ്ടി കൊടുക്കാനുള്ളതാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതനുസരിച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 41 അധ്യായത്തിൻ്റെ 10 വചനം, ഞാൻ നിന്നെ വിളിച്ചു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഞാൻ നിന്നെ വിളിച്ചു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. കർത്താവ് നമ്മളെ വിളിച്ചു, നമ്മളെ വിളിച്ചവൻ നമ്മളെ വഴിയിൽ ഇട്ടിട്ട് പോകുന്നവനല്ല. നമ്മളെ വിളിച്ചവൻ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നവനാ. നമ്മളെ വിളിച്ചവൻ വഴിയിൽ കളഞ്ഞിട്ട് പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശ്വാസം കത്തിജ്വലിക്കണം. നിന്നെ ഞാൻ വിളിച്ചു, നിന്നെ ഞാൻ കൈപിടിച്ച് ഉയർത്തും, ഞാൻ നിന്നെ താങ്ങി നിർത്തും, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട. ഏത് പ്രതികൂലങ്ങളും നിന്റെ മുൻപിലേക്ക് ആഞ്ഞടിക്കുമ്പോഴും നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് കർത്താവായ ദൈവം ഉറപ്പ് നൽകിയ കർത്താവായ ദൈവം നമുക്ക് ഉറപ്പ് തരിക. ഷമ്മ യഹോവ, കർത്താവ് ഇവിടെയുണ്ട്. എൻ പിതാവല്ലോ, എന്താനന്ദം.